നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി. വിദ്യാത്മികയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങയെക്കുറിച്ചാണ്. ചില ഭാഗങ്ങളിൽ പൂനാരങ്ങ എന്നും പറയാറുണ്ട്. ഒട്ടേറെ ഗുണങ്ങളുള്ളൊരു ഔഷധമാണ് ചെറുനാരങ്ങ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ അടുത്ത കാലത്തായി നമ്മൾ ധാരാളമായി ചെറുനാരങ്ങ ഉപയോഗിച്ചു വരുന്നുമുണ്ട്. അതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ, മറ്റു ഗുണങ്ങളൊക്കെ നമുക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വൈറ്റമിൻ സി ആണ് ധാരാളമായിട്ട് ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ സി മാത്രമല്ല, അതിനൊപ്പം തന്നെ മെഗ്നീഷ്യം, കാൽസ്യം, അയൺ പോലുള്ള ധാരാളം പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായി ചെറുനാരങ്ങ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. പലരും തന്നെ ലെമൺ ജ്യൂസായിട്ട്, അതായത് പഞ്ചസാരയോടൊപ്പം തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചാണ് കുടിക്കാറ്. ഇതിനേക്കാളും നല്ലത് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഹണിയും കൂടി ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ തേൻ ഒരിക്കലും ചേർക്കാൻ പാടില്ല, ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് ഒരു നേരമോ രണ്ട് നേരമൊക്കെ ആയിട്ട് കുടിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കുമൊക്കെ ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അനീമിയ. അനീമിയ മാറ്റുവാനായിട്ട് വളരെ നല്ലൊരു ഔഷധമാണ് ചെറുനാരങ്ങ. അതെന്തെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലേക്ക് അയൺ അബ്സോർപ്ഷൻ കുറയുന്ന സമയത്താണ് അനീമിയ ഉണ്ടാകുന്നത്. ശരീരത്തിലേക്ക് അയൺ അബ്സോർബ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയ ലെമൺ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അയൺ അബ്സോർപ്ഷൻ ഉണ്ടാവുകയും അതുപോലെ അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും സാധിക്കും. അസഹ്യമായ ക്ഷീണം, ഡിപ്രഷൻ, അതുപോലെ ജോയിൻറ്റ് പെയിൻ, ജോയിൻ്റിലൊക്കെ നീര് വരിക, ശരീരത്തിലൊക്കെ റെഡ് പാച്ചസ് വരിക, അതൊക്കെ വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാവുന്നതാണ്. ഇവയൊക്കെ പരിഹരിക്കുവാനായി ലെമൺ അഥവാ ചെറുനാരങ്ങ നിത്യേന നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ശരീരഭാരം കുറയ്ക്കുവാനും ചെറുനാരങ്ങ ഏറെ നല്ലതാണ്. ചെറുനാരങ്ങയോടൊപ്പം ചെറുതേനും അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് വെറും വയറ്റിൽ രാവിലെ സേവിക്കുന്നത് ഏറെ നല്ലതാണ്. ആസ്മ, അലർജി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ചെറുനാരങ്ങ നീര് ഏറെ നല്ലതാണ്. ചെറുനാരങ്ങ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിക്കുവാനും ഏറെ നല്ലതാണ്. നാച്ചുറൽ ബ്ലീച്ച് എന്നാണ് പറയുക. ചെറുനാരങ്ങ നീരിനൊപ്പം അല്പം തക്കാളി നീരും തേനും ചേർത്ത് മുഖത്തൊക്കെ ലേപം ചെയ്യുന്നത് വളരെ നല്ലതാണ്. താരൻ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ ലെമൺ ജ്യൂസ് അഥവാ നാരങ്ങ നീര് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അമിതമായി ഉണ്ടാകുന്ന BP, ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാൻ നല്ലതാണ്. സ്ട്രോക്ക്, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാതിരിക്കുവാൻ ലെമൺ ജ്യൂസ് സ്ഥിരമായി സേവിക്കുന്നത് ഏറെ നല്ലതാണ്. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഏറെ നല്ലൊരു ഔഷധമാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങ മൂത്രത്തിൻ്റെ അളവ് കൂട്ടുകയും കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഇനിയും ഒട്ടേറെ ഗുണങ്ങൾ ചെറുനാരങ്ങയ്ക്കുണ്ട്. പൊതുവേയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും നല്ല ഗുണങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഈ ഒരു മഹാമാരിയുടെ കാലത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുവാനായിട്ട് ചെറുനാരങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ നന്ദി.